പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ സമയമില്ല. അതുമാത്രമല്ല, ഇന്ന് മാലുവിൻ്റെ ശേഷം തുടങ്ങിയ ഈ സദസ്സിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ശ്രവിച്ച ഈ മജ്ലിസ്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ വളരെ സാരസമ്പൂർണമായ വാഴ്ന്നു നടന്ന ഈ സദസ്സ് ഇനി അങ്ങ് ദ്വാരന്ന് പൂർത്തിയാക്കിയാൽ മതി. സാധുവായ ഞാനും ചാളാരി ജമനുല്ലൈലി മക്കാം ഉറൂസിൽ അവിടെ നിന്ന് കയറി വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നേരം വൈകുമെന്ന് വിചാരിച്ച്. സാധാരണ ഈ വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ ബായാറിലുള്ള ദിവസം, ഇന്ന് സിറാജുൽ ഹുദയുടെ ഈ മഹത്തായ സിൽവർ ജൂബിലി സമ്മേളനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ മതപ്രഭാഷണ സദസ്സിൻ്റെ ലാസ്റ്റ് ദിവസം, ഉസ്താദ് അവറുകൾ രണ്ടാം തീയതി വരണമെന്ന് പറഞ്ഞു. ഞാൻ സഖാഫിനോട് പറഞ്ഞ് ഉസ്താദ് പറയുന്ന ദിവസം അതിന് ഡയറി ഒന്നും നോക്കേണ്ട, അന്ന് തന്നെ നമ്മൾക്ക് പോകാം. അങ്ങനെ ഇന്ന് വെട്ടിച്ചിറ മജ്മഅലെ പരിപാടിയും നടക്കേണ്ടിയിരുന്നു, അതെല്ലാം ഇന്നലേക്ക് മാറ്റി ഇന്നലെ തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലും വട്ടേക്കാട് ചാവക്കാട് തങ്ങള പരിപാടിയെല്ലാം അനുജനെ പറഞ്ഞു വിട്ടിട്ട് സിറാജുൽ ഹുദയോടുള്ള, ഉസ്താദിനോടുള്ള വലിയ സ്നേഹാദരവ് കാരണം അൽഹംദുലില്ലാ വളരെ ഈ സന്തോഷകരമായ നിലയ്ക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളെല്ലാം അൽഹബ്ബു ഫില്ലാ എന്ന നിലയ്ക്ക് ഉബാബ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കാരണാക്കി തരട്ടെ. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, ആദരിച്ചതിനെ ആദരിക്കുക, സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അതെല്ലാവർക്കും പറ്റൂല. അത് മുത്തഖീങ്ങളുടെ സ്വഭാവമാണ്. ഖുർആൻ അറിയിച്ചതുപോലെ വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹ് ആദരിച്ചവരെ, സ്നേഹിച്ചവരെ സ്നേഹിക്കാനും ആദരിക്കാനുമൊക്കെ ഈമാനുള്ള ആളുകൾക്ക് അത് ഈമാന്റെ വലിയ ഭാഗമാണ്. അതില്ലാതെ പോയാൽ പിഴച്ച് പരാജിതരിൽ അകപ്പെടാൻ കാരണമായിത്തീരും. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ, ഞാനിപ്പോൾ ആയത്തു ഹദീസൊക്കെ പറഞ്ഞ് ഇവിടെ സംസാരിക്കാൻ നിന്നാൽ സമയം നീണ്ടുപോകും, 12 മണിയാകുമ്പോഴേക്ക് ദുആ കഴിയണം. മഹാനരായ സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി വഅല്ലമ ആദം അൽഅസ്മാ കുല്ലഹ, അള്ളാഹു സർവവിജ്ഞാനങ്ങളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ മലായികത്തിനോട് കൽപ്പനയുണ്ടായി, പക്ഷേ ഇബിലീസ് മാത്രം അതിൽ നിന്ന് വഴിമാറി വിസമ്മതിച്ചു. അവൻ്റെ അഹങ്കാരം ചോദ്യം ചെയ്യാൻ മാത്രം, ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തുയ്ബ് എന്ന നിലയ്ക്ക് ആ വലിയ തക്കബ്ബുറിൻ്റെ അവസ്ഥ അവനിൽ ഉണ്ടായതുകൊണ്ട്, ഇതൊരു നീണ്ട സംഭവമാണ്, ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ചർച്ച ചെയ്യാനുണ്ട്. വലമാകെ അങ്ങനെ ഇങ്ങനെയും പല രൂപേണ ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയാം, ആ വലിയ തക്കബ്ബുർ, അനാദരവ് അവനിൽ സംഭവിച്ചതുകൊണ്ട് അവൻ പിഴച്ചെന്ന് മാത്രമല്ല, അള്ളാഹു ആട്ടിയോടിച്ച് ശപിക്കപ്പെട്ടവനായി, അള്ളാഹു ലഅനത്ത് ചെയ്ത ഇബ്ലീസിന്റെ വിഷയം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സമർത്ഥിക്കും. അതുപോലെ ബൽഅമ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ആ സമയം വലിയ സ്ഥാനമുണ്ടായിരുന്ന സമയം, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനാദരവ് കാണിച്ചു. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല
ആ അദബുകേട് അവനിൽ സംഭവിച്ചപ്പോൾ അവനെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത് മഥലുഹു കമഥലിൽ കൽബ്, അവന്റെ ഉദാഹരണം നായനെ പോലെയാണെന്ന്. നായെപ്പോലെ അത് പതിച്ചു പോയി എന്ന് ഖുർആൻ പറഞ്ഞു. അതേസമയം നാം മനസ്സിലാക്കുക, ഐനുൻ നജസായ നായ അല്ലേ, തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകി ഒരു പ്രാവശ്യം തൊഹൂറായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കേണ്ട ആ നായ മഹാന്മാരെ സ്നേഹിച്ചു, ഔലിയാക്കളെ സ്നേഹിച്ചു, അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ചു. ആ അസ്ഹാബുൽ കഹ്ഫാകുന്ന മഹാന്മാരെ സ്നേഹിച്ച നായക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സ്ഥാനം നൽകിയതും പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇനി നാം മനസ്സിലാക്കുക, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മത്സരത്തിന് വേണ്ടി വന്നു ഫിർഔന്റെ സാഹിരീങ്ങൾ. അങ്ങനെ മത്സരത്തിന് വേണ്ടി വന്ന ആളുകളെല്ലാം കൂടിയ ആ സ്ഥലത്ത് വെച്ച് ഈ സാഹിരീങ്ങൾ ചോദിച്ചു, ഓ മൂസ, നീയാണോ ആദ്യം മത്സരം തുടങ്ങുന്നത്, പ്രദർശനം തുടങ്ങുന്നത്, അതോ ഞങ്ങളാണോ? ഇങ്ങനെ ഒരു ബഹുമാനത്തിന്റെ ഒരു അദബിന്റെ തുടക്കം അവരിൽ ഉണ്ടായത് കാരണം ആ സാഹിരീങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു ആദരിച്ചവരെ അനാദരിച്ചാൽ, അല്ലാഹ് സ്നേഹിച്ചവരെ അകറ്റിയാൽ, അത് നമ്മുടെ ദുനിയാവും ആഖിറവും പരാജയപ്പെടാനുള്ള വലിയ കാരണമായി, ഈമാൻ നമ്മിൽ നിന്ന് തെറിച്ചു പോകാനുള്ള ഒരു വലിയ വിഷയമായി, അതിൻ്റെ ഗൗരവം നാം അറിഞ്ഞു. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, അല്ലാഹു ആദരിച്ചവരോടുള്ള ആദരവ് സ്നേഹമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സകല വഹാബികളും ബിദഅത്തിന്റെ കക്ഷികളെല്ലാം പേഴ്ചുപോയത്. അവരാ തക്കബ്ബുർ, ഇബ്ലീസിന്റെ ഈ സ്വഭാവം, ആ രൂപമാണ് അവരുടെ ജീവിതമായി പോയി. ഇപ്പൊ മൗലവിമാര് കഴിഞ്ഞ സമയം ഒരാളൊരു ക്ലിപ്പ് കാണിച്ച്, ആ ക്ലിപ്പില് ഭാര്യയെ തൊട്ടാൽ ഉളവ് മുറിയുന്ന വിഷയത്തിലുള്ള ചർച്ചയാണ്. അവിടെ ആ മൗലവി പറയുന്നു, ഇമാം ഷാഫി അവിടെ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി, ഇമാം ഷാഫിക്ക് പിഴവ് സംഭവിച്ചു. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വരുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റിയെന്ന് പറയാൻ മാത്രം, ചെറിയ പ്രായത്തിൽ തന്നെ, ഏഴാമത്തെ വയസ്സിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ, സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ അങ്ങുമിങ്ങും ഒരുപോലെ ഖുർആനോദാനും അതിന്റെ തഫ്സീറുകൾ വേണ്ടുവോളം പറയാനും അല്ലാഹു കറാമത്ത് നൽകി ആദരിച്ച മഹാപണ്ഡിതൻ, അവർക്ക് പഴുവേറ്റിന്നു. ഈ നാല് പുസ്തകം വായിച്ച്, ഒരു ഖുർആൻ പരിഭാഷയും വായിച്ച് നമ്മൾ തന്നെ വലിയ ആളെന്നും തോന്നി. പൂർവകാലത്ത് കഴിഞ്ഞുപോയ മുജ്തഹിദുകളായ ബഹറുൽ ഉലൂമുകളായ വലിയ വലിയ മഹാന്മാരെ കുറവാക്കി സംസാരിക്കാൻ പ്രയാസമില്ലാത്ത ഇത്തരക്കാരുടെ ഈ പ്രവർത്തനം, ഈ വാദം, അത് പഴച്ചതും അത് നരകവുമായി ബന്ധപ്പെട്ടതുമാണെന്ന നിലക്ക് മാത്രമല്ല, അത്തരക്കാരുടെ രംഗപ്രവേശനം മുസ്ലിം ലോകം കാണുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള ആളുകളെ കാണാനിടവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ 15 അടയാളം ഒരൊറ്റ ഹദീസിൽ പറഞ്ഞത്, ഇമാം തിർമിദ് റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിന്റെ അവസാന ഭാഗം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അല്ലേ, ഫർതഖിബു ഇൻദദാലിക രീഹൻ ഹംറാ വസൽസലതം വഖസ്ഫം വമസ്ഹാ, നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിക്കണം, ഭൂകമ്പം പ്രതീക്ഷിക്കണം, കോലം മറിയലിനെ പ്രതീക്ഷിക്കണം, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെ പ്രതീക്ഷിക്കണം,
തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ അതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അത് നമ്മളെല്ലാവരും ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക. ലോകം ഈ വിഷയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാര്, ഞാൻ വാക്കു ചുരുക്കുന്നു. പരിശുദ്ധ ഇസ്ലാം, ഇന്നദ്ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് വിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ആ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടിയാണ് 150,000 വരുന്ന അമ്പിയാക്കൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ആ അമ്പിയാക്കളിൽ അവസാനത്തവരാണ് ഖാത്തിമുൻ നബിയീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആൻ നൽകി. ആ ഖുർആനിന്റെ ബയാൻ, വിശദീകരണം, അത് ഹയാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്റഫാക്കപ്പെട്ട മഹിമയേറിയ ജീവിതം. ആ ജീവിതം നേരിൽ കണ്ട് അവിടുത്തെ സകല ഹറക്കാത്ത് സകനാത്തുകളും ചലനങ്ങളും നിശ്ചലനങ്ങളും വേണ്ടത് മുഴുവനും വേണ്ടുവോളം ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി പിന്തുടർന്ന മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാ, ബഹുമാനമുള്ള പ്രിയ ശിഷ്യന്മാർ, ആ മഹാന്മാരായ ശിഷ്യന്മാരെ മഹത്വമാണ് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞത്. അസ്ഹാബി കന്നുജൂ ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതു. അങ്ങനെയുള്ള വലിയ വലിയ മഹത്തുക്കളായ അസ്ഹാബിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആനും പരിശുദ്ധ ഹദീസുകളും ദീനിന്റെ മറ്റ് ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കാൻ പറ്റിയ മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ വലിയ വലിയ മഹത്തുക്കളായ അയ്മത്തിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, നമ്മുടെ അഖൈദയുടെ ഉലമാഇലൂടെ, ഷാഫി മദ്ഹബുൽ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഇ റഹ്മഹുല്ലാ, ഇമാം നഅവി റഹ്മഹുല്ലാ തുടങ്ങിയ ഔലിയാക്കളായ മഹാന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതാണ് തങ്ങൾ പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാം. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. അവസാന കാലഘട്ടം വരുമ്പോ ബനു ഇസ്രായേൽ 72 വിഭാഗമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിയുമെന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു കുല്ലുഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തം വാഹിദ, ഒന്നേ ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ അസ്ഹാബ് തങ്ങളോട് ചോദിച്ചത്, അന്വേഷിച്ചത്, ഖാലു മൻ ഹിയ യാ റസൂലല്ലാ, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം. അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം അതാണ് ഞാൻ പറഞ്ഞത്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാ. ഇപ്പൊ മഹാന്മാരെ വിളിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകൾ ഇല്ലേ? നമ്മളിപ്പോ കഴിഞ്ഞ റബിയുല്ലാഹിറിൽ എല്ലാ സ്ഥലത്തും കുതുബിയത്തൂതി. ഇപ്പൊ റിഫായ് ഷെയ്ഖിന്റെ മൗലിദും നടക്കുന്ന സമയമാണ്. കുതുബിയത്തിൽ യാ ഔസിയാ മുഹിയുദ്ദീൻ അബ്ദൽ ഖാദിർ ജിലാനി എന്ന് കുതുബിയത്തൂതുന്ന നമ്മള്, ഈ പറഞ്ഞ ഖുർആനിന്റെ ആളുകൾ, ഞങ്ങൾ ഖുർആന്റെ അഹലുകാരാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് മുജാഹിദ് എന്ന പേരിലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ, തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ, സലഫി എന്ന പേരിലോ, ഇനി ആര് ഏത് പുതിയ പേരിൽ അറിയപ്പെട്ട് രംഗത്ത് വന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിലെ വിഷയങ്ങളെ മാറ്റിമറിച്ചിട്ട് പുതിയ പുതിയ വാദങ്ങളുമായിട്ട് രംഗത്ത് വന്നാൽ മഹാന്മാരെ വിളിക്കൽ തെറ്റാണ്, അത് ശിർക്കാണ്, കുഫ്രാണെന്നാണ് പറയുന്നത്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് അവിടുത്തെ ഹയാത്തിലും വഫാത്തിലും പ്രശ്നപരിഹാരങ്ങൾക്ക് യാ റസൂലല്ലാ എന്ന് വിളിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ, ആമിനു കമാ ആമനന്നാസ്, അതാണ് ഖുർആനിന്റെ ആഹ്വാനം. നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, ഉൾക്കൊള്ളതുപോലെ വിശ്വസിക്കാൻ, ഉൾക്കൊള്ളാൻ, അതാണ് ഖുർആനിന്റെ നിർദ്ദേശം. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ വിളിക്കാൻ
പാടില്ല, മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി ആദ്യമായി രംഗത്ത് വന്ന ഒരാളാണ് ഇബ്നു തൈമിയ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്ന് വിളിക്കാൻ പറ്റൂല. ആ സമയത്ത് ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത ആലിമു ഫഅലൈഹി ലഅനതുല്ലാഹ്. പുത്തനാശയക്കാര് രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമ അവിടെ സുഖൂത്തായി കഴിഞ്ഞാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഖുർആൻ നിരക്കാത്ത വാദത്തിന് ഗണ്ണിക്കാതിരിക്കാൻ പറ്റില്ല, ഇതിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണ്. അതിന് പുറത്തുള്ള സർവ പുത്തൻ പ്രസ്ഥാനങ്ങളും പേഴ്ചതും നരകവുമായി ബന്ധപ്പെട്ടതുമാണെന്ന നിലക്ക് ധാരാളം കിതാബ് രചന നടത്തിയിട്ട് ഇബ്നു തൈമിയയുടെ ഈ ആശയത്തെ ഗണ്ണിച്ചുകൊണ്ട് ഇമാം സുബ്ഹി റഹ്മഹുല്ലാ എഴുതിയ വരികളിൽ ചിലത് വലം യുങ്കിർ അഹദുൻ ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആൻ നിരക്കാത്തതാണ്, ഇത് ഹദീസിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ സത്യപ്രസ്ഥാനം ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണെന്ന് സ്ഥിരപ്പെടുത്തുമ്പോൾ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന, ലൈവായി ശ്രദ്ധിക്കുന്ന, നേർക്കുനേരെ ശ്രദ്ധിക്കുന്ന സർവ സഹോദര സഹോദരിമാരോട് ഞാൻ പറയുന്നു, ജനങ്ങളെ, പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണ്, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഞാൻ വാക്കു ചുരുക്കുന്നു, ജീവിതത്തിൽ കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി സംസാരിക്കാതെ, ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയാതെ, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ഈ പരിഷ്കാര ജീവിതങ്ങളൊക്കെ മാറ്റിയിട്ട് ഈമാനോടെ തഖ്വയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പൊ കണ്ടില്ലേ മുസ്ലിം ചെറുപ്പക്കാരന്റെ മുടിയുടെ കോലം? ഞാനിത് എല്ലാ സദസ്സിലും ഒരു ആവർത്തനായി പറയല്ല, എല്ലാ സദസ്സിലും ഇത് പറയാൻ തീരുമാനിച്ചതാ. അഫ്ളുൽ എൽമുൽ ഹാൽ എന്ന നിലക്കാണ് പലവരും പല സ്ഥലങ്ങളിലും ഇങ്ങനെ പറഞ്ഞിട്ട് മാറിയിട്ടുണ്ട്. എന്നോട് തന്നെ ചെറുപ്പക്കാർ പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ എന്റെ മുടി ഞാൻ കോലം മാറ്റി. അതുകൊണ്ട് ഞാൻ പറയാണ്, പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞ് ഏതോ ഒരുത്തനൊരു കോലം കെട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തി ഏത് മങ്കയുടെ കോലം കെട്ടാൻ തളർന്ന അവശരായ കുട്ടികളെ പോലും നമ്മുടെ മുമ്പിലേക്ക് കിടന്ന കിടപ്പിൽ തന്നെ ഖളാഉൽ ഹാജത്ത് വിസർജനം നടന്ന ഒരു അനക്കം പോലും അനങ്ങാൻ പറ്റാത്ത കുട്ടികളെ വരെ, ഏഴും എട്ടും പ്രായമുള്ള കുട്ടികളെ വരെ ഈ രൂപേണം മുടി, ആൺകുട്ടികളെ മുടി കട്ട് ചെയ്തിട്ട് മുൻവശം കൂടുതൽ ഇങ്ങനെ പൊക്കി ബാക്ക് സൈഡ് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഒരു കൊരക്കന്റെ കോലത്തിൽ. ഇത് മുസ്ലിമിന് പറ്റിയ കോലമല്ല, ഇത് ഇസ്ലാമിന്റെ അനുയായികൾക്ക് പറ്റില്ല, ഇത് ഖുർആന്റെ അനുയായികൾക്ക് പറ്റില്ല, ഇത് തങ്ങളെ സ്നേഹികൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം പുരുഷന്മാർ ഈ രൂപേണ മുടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ ഈമാനിന്റെ കോലം കെട്ടാൻ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഞാൻ പറയാം. ആധുനിക പരിഷ്കാരി പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുക്കേണ്ട ഈ സമയം, ഈ വളർന്നു വരുന്ന മക്കൾ ദീനിന്റെ കാവൽപടന്മാരാകേണ്ട, ദീനിന്റെ സ്നേഹികളാകേണ്ട മക്കളെ നിങ്ങൾ തമ്മാടികളാക്കാൻ ശ്രമിച്ചിട്ട് ഈ രൂപേണ മുടി കട്ട് ചെയ്തിട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്നാൽ നിനക്കും നിന്റെ കുടുംബത്തിനും എന്നല്ല ഈ ദീനിന് തന്നെ അവനെ കൊണ്ട് വലിയ ഷെറുണ്ടാകുന്നു, നീ മനസ്സിലാക്കണം. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന്. ഈ ദീന് കൊണ്ട് നിങ്ങൾ കളിക്കണ്ട,
അള്ളാഹുവിനെ മറന്ന് ജീവിക്കണ്ട. അതുപോലെ ഞാൻ പറയുന്നു, മുസ്ലിം പെണ്ണ് പരിഷ്കാരിയായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പ്രവണത ഇന്ന് കാലത്തുള്ള മുസ്ലിം യുവതികളിൽ കൂടുതലായിട്ട്. എത്രത്തോളം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും പ്ലസ് വണ്ണിനും ടുവിനുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ ബ്യൂട്ടി പാർലറിന്റെ അടിമകളാ. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് ആയിരക്കണക്കിന് സഹോദരിമാർ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നു എന്നെനിക്കറിയാം. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കൈയിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട് ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട് മിസ്കാള് ദുരുപയോഗം നടത്തിയിട്ട് മെസ്സേജ് ദുരുപയോഗം നടത്തിയിട്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരം പെരുകിയ രൂപേണ ജീവിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളതെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഖിയാമത്തിന്റെ അലാമത്തായിട്ട് എണ്ണിയ കൂട്ടത്തിൽ വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വയക്ഫുറു സിനാ, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ഒരു രൂപേണ മാത്രമല്ല വ്യഭിചാരം. അൽ ഐനാനി സിനാഹുമൻ നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കൈയിന്റേതാണ് പിടുത്തം സ്പർശനം, കാലിന്റേത് നടത്തം, കൽബിന്റേത് അവരെക്കുറിച്ചുള്ള ചിന്ത. നീ നിന്റെ ശരീരങ്ങളെ ഏത് രൂപേണ ഈ ചിന്തയിൽ ചലിപ്പിക്കുന്നു? അത് വാട്സപ്പ്, അത് മെസ്സേജ്, അത് മിസ്കാള്, ഏത് രൂപേണ നീ നിന്റെ ശരീരം ഇതുമായിട്ട് ഇടപെടുത്തുന്നു? അത് കുല്ലും സിനാ, കുല്ലും ഹറാം. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, നിങ്ങൾ വ്യഭിചാരം ചിന്തിക്കരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് വളരെ വടക്കാണ്, നിന്ദ്യമാണ്, മോശമാണ്, അത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല. പരിശുദ്ധ ഖുർആൻ അങ്ങനെ നമ്മോട് പഠിപ്പിക്കുമ്പോൾ ആ ഖുർആനിന്റെ വലിയ മുഫസ്സിറു കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറയുന്നത്, ഇമാം ബുഖാരി റഹ്മഹുല്ലാ അസ്ഹുൽ കുതുബി ബാഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ സ്വഹീൽ ബുഖാരി മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം അവനിൽ ഈമാൻ നിലനിൽക്കില്ല. അപ്പൊ ഈമാൻ ഉണ്ടാവില്ല ഈ ഹറാമിന്റെ സ്നേഹം നീ കൽബിൽ കൊണ്ടിടന്നാൽ, ഈ ഹറാമിന്റെ ബന്ധം നിലനിർത്തിയാൽ. ഈമാൻ ഇല്ലാത്ത ആളുകളിൽ നിന്ന് അഅമാലു മഖ്ബൂലാകോ? അഅമലു ഖബൂലാകോ? ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അന്യ സ്ത്രീ പുരുഷ സ്നേഹബന്ധം ഏതെങ്കിലും മുസ്ലിം സഹോദര സഹോദരിമാരിൽ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്‌ലിസിൽ പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദ്വാരക്കാൻ പോകുന്ന ഈ മജ്‌ലിസിൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം, ഇനിമേൽ മരണം വരെ ആ ഹറാമിന്റെ ബന്ധം ഞങ്ങൾ തുടരൂല എന്ന്. മുസ്ലിം ചെറുപ്പക്കാർ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇന്ന് ലഹരിക്ക് അടിമകളാ. ഹാൻസ് വെച്ചിട്ട്, പാൻപരാഗ് ചവച്ചിട്ട്, മധു നിന്ന് ചപ്പ് തിന്നിട്ട്, കഞ്ചാവ് വലിച്ച് കള്ളു കുടിച്ചിട്ട് വൈക്ഫുറു ഷുർബുൽ ഖംറ് എന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ നിലക്ക് ലഹരി ഉപയോഗം വ്യാപകമാണ്. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, സയ്യിനത്തുൽ ഖബാൽ അടിക്കടി ഇടപെടാതെ, സെക്കൻഡ് ഇടപെടാതെ അള്ളാഹു കുടിപ്പിച്ച് നരകത്തിൽ അലാബാക്കുമെന്ന് നമ്മോട് അറിയിച്ച, ആ തെറ്റിന്റെ ഗൗരവം അറിയിച്ച ലഹരി ഉപയോഗം. അസ്ഹാബ് ചോദിച്ചില്ലേ എന്താണ് തങ്ങളെ തീനത്തുൽ ഖബാൽ? അവിടുന്ന് മറുപടി പറഞ്ഞില്ലേ, ഖാൽ അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലം, അത് അടിക്കടി സെക്കൻഡ് ഇടപെടാതെ കുടിപ്പിച്ച് നിന്നെ നരകത്തിൽ അലാബാക്കുമെന്ന് തങ്ങൾ പഠിപ്പിച്ച ആ വലിയ ശിക്ഷ നമ്മിൽ ഇല്ലാണ്ടിരിക്കാൻ, അതിൽ നിന്ന് നമുക്ക് സലാമത്ത് കിട്ടാൻ, ലഹരി ഉപയോഗം വർജിക്കുക, വ്യഭിചാരം മാറ്റിവെക്കുക. ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, ഒരു പട്ടുറുമാലും വേണ്ട, ഒരു മാപ്പിളപ്പാട്ടും വേണ്ട. ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന പാട്ടുകൾ ഗാനങ്ങൾ മൊബൈലിൽ കയറ്റിവെച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം പറയുന്ന, അവിടുത്തെ സലാത്ത് പറയുന്ന, വലമാന്റെ വാള് കേൾക്കാൻ, സാദാത്തുക്കളെ മജ്‌ലിസിൽ സംബന്ധിക്കാൻ,
ഈ തോന്നിവാസം കൽപ്പിന്റെ ഉള്ളിലും മൊബൈലിലും നിറച്ചു വെച്ചിട്ട് വന്നിട്ട് റബ്ബെ ദോഷം പൊറുക്കണേ, രോഗം സുഖപ്പെടണേ, സലാമത്താക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ ദോഷം പൊറുക്കോ? അവിടെ രോഗം സുഖപ്പെട്ടു കിട്ടുമോ? അതുകൊണ്ട് ഹറാമ മുഴുവനും കൽപ്പിൽ നിന്നും ജീവിതത്തിൽ നിന്നും മൊബൈലിൽ നിന്നുൾപ്പെടെ നീ ഡിലീറ്റ് ചെയ്തോ, അത് ഒഴിവാക്കിക്കോ. പകരം അഅ്മാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശിഖുകൾ അറിയിച്ച ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബ്ബനാൽ ഇസ്ക്നാൽ ഖൽബ് നിറയട്ടെ, എന്നിട്ട് തങ്ങളുടെ ആ ഹബ്ബനാൽ നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ തഖ്വയുള്ള നിലക്ക് വറയുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്കു ചുരുക്കുന്നു. ഓ മുസ്ലിം പെൺകുട്ടികളെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഈ രൂപേണയുള്ള ഹറാമുകളൊക്കെ പെരുകിയിരിക്കുന്ന ഈ സമയം കൂടുതൽ പറയാൻ സമയമല്ല. ഒരൊറ്റ വക്ത നിസ്കാരം ഖളാഅക്കാതെ ഇസ്ലാം അറബിന്റെ അട വലിയ ബറക്കത്തുള്ള സമയമാണ്. പൂർവ്വകാല മുൻകാല മഹാന്മാര്, നമ്മുടെ പൂർവ്വകാല പിതാക്കൾ, ഉമ്മാമമാരും ഉമ്മമാരൊക്കെ ഇസ്ലാം അനുപസ്കരിക്കാൻ വേണ്ടി മുസല്ലയിൽ അങ്ങ് കയറിയാൽ ഇസാ വരെ നിസ്കാരം കഴിയുന്നത് പിന്നെ എന്നെ ദുനിയാവിന്റെ ഒരു കലാമില്ല. അവരുടെ ഔറാദുകളും എല്ലാം കഴിഞ്ഞ് ഖുർആൻ മറിച്ച് സൂറത്തു യാസീൻ, ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എന്ന് തങ്ങൾ പരിചയപ്പെടുത്തി യാസീൻ സൂറത്ത് ഓതിയിട്ട് സൂറത്തു റഹ്മാൻ, സൂറത്തുൽ മുൽക്ക്, സജദ, അൽബഖറ, അഗ്നി നഫീസത്തുമാല, ബദരിയത്ത്, അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദരീൻ, മുഹീദിമാല, അങ്ങനെ മഹാന്മാരുടെ മഹബത്തിലും അവരുടെ വിക്രലുമായി അവരുടെ മധുഹലുമായി കഴിഞ്ഞതുകൊണ്ട് അവർക്കെല്ലാം സമ്പത്ത് കുറവാണെങ്കിലും സമാധാനമുള്ള ജീവിതം ഉണ്ടായിരുന്നു. ഇന്ന് മഹാന്മാരെ തള്ളി ഹറാമ ജീവിതത്തിൽ പെരുപ്പിച്ചത് കാരണം അള്ളാഹു ധാരാളം നിഅമത്ത് കൊടുത്തു. പക്ഷേ ആയിരക്കണക്കിന് ആളുകളുടെ വിഷയം നമുക്കറിയാം. വലിയ വലിയ സമ്പന്നന്മാരെന്ന് നമ്മുടെ അറിവിൽ തോന്നുന്ന നമുക്ക് പരിചയമുള്ള ആളുകൾക്ക് വരെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് ഒരു കുടുംബജീവിതത്തിലും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ടെൻഷനുകളെ കൊണ്ട് രാപ്പകലിങ്ങനെ നീങ്ങി മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളതെങ്കിൽ നാം മനസ്സിലാക്കണം, ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്, മറുഭാഗത്ത് ഈ ഹറാമിന്റെ വർദ്ധനവ്. ഇങ്ങനെ മനുഷ്യജീവിതം തിന്മയിലായി തോന്നിവാസത്തിലായി അങ്ങ് മുഴുകിയപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, കരയിലും കടലിലും വലിയ വലിയ ദുരന്തങ്ങൾ ജനങ്ങളുടെ പേക്കൂത്ത് കാരണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തെറ്റ് ചെയ്യാത്ത, മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ല. അങ്ങനെയുള്ള ചെറിയ തെറ്റ് ചെയ്യാത്ത പ്രസവിച്ചു വീഴുന്ന കുരുന്നു മക്കൾ പോലും ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട്, ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട് ഇന്ത്യയിലെ വിദഗ്ധമായ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചെക്കപ്പ് നടത്തിയിട്ട് ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനിൽ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാതെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ചെറിയ മക്കൾ ഉൾപ്പെടെ, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമുക്ക് അള്ളാഹു ഒരു ബല, ഒരു പരീക്ഷണമായി ഒരു രോഗം തന്നിട്ട് തൽക്കാലം ഒരു മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ ഒരു ഡോക്ടറുടെ നിർദ്ദേശം കിട്ടിയിട്ട് ആ ചെക്കപ്പ് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടിൽ, റിസൾട്ടിൽ മാരകമായ ക്യാൻസറാണ് നമുക്ക് ബാധിച്ചത് എന്ന വിവരം നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്ത ഉണ്ടോ? പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്ത ഉണ്ടോ? പിന്നെ കള്ളു കുടിക്കണോ? പിന്നെ ആരുമീങ്ങളെ ചീത്താറിയണോ? പിന്നെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണോ? ആരുമീങ്ങളെ പറ്റിയിട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന കാലം, കുപ്രചരണങ്ങൾ നടത്തുന്ന കാലം, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാലം, ഇത് മുസ്ലിമിന് പറ്റില്ല. ബഹുമാനം വലിയ മഹത്വത്തോടുകൂടെ പറഞ്ഞ് എന്ന് ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ മഹത്വം പോലെയാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. അൽ ഉലമാ വറസത്തുൽ അമ്പിയാ, അല്ലേ? അമ്പിയാക്കളെ അന്തരപ്പെടുത്തിയത് കുറെ ഫ്ളാറ്റും ബിൽഡിങ്ങും കുറെ ദീനാറും ദിർഹമും അല്ല, വലാക്കിം വറസുൽ ഇൽമ്, അവർ അനന്തരപ്പെടുത്തിയത് എൽമാണ്, അള്ളാഹുവിന്റെ നൂറാകുന്ന എൽമ്. ആ എൽമിന്റെ അഹലുകാരായ ആലിമീങ്ങൾ, അവർ വലിയ സ്ഥാനത്തിന്റെ ഉടമകളാ, അവർ ദീനിന്റെ നെടുന്തൂണുകളാ. ആ ആലിമീങ്ങളെ സംബന്ധിച്ചിട്ട്
അവർക്ക് പ്രയാസകരമാകുന്ന വല്ല വാക്കോ പ്രവർത്തനമോ ഇടപെടലോ ഒരു മുസ്ലിമിൽ സംഭവിച്ചാൽ അവർക്ക് ഈമാനോടെ മരിക്കാൻ പറ്റില്ല. അള്ളാഹു അവരെ കബൂലാക്കൂല. ഉപ്പാപ്പ റസൂലുള്ളാഹ് അത് സഹിക്കൂല. അത് നാം മനസ്സിലാക്കണം. നമ്മുടെ ആഖിറത്തിനെ ബാധിക്കുന്ന വിഷയമാണ്, നമ്മുടെ ഈമാനെ ബാധിക്കുന്ന വിഷയമാണ്. അള്ളാഹു എല്ലാരെയും ആലിമാക്കൂല. അതൊരു വലിയ തൗഫീഖ് അള്ളാഹ് കൊടുത്ത ആളുകളെ അള്ളാഹു ഇൽമ നൽകിയിട്ട് ആദരവ് കൊടുക്കുള്ളൂ അല്ലേ. തങ്ങൾ പറഞ്ഞതുപോലെ മയ്യുരില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശാൽ ദീനിൽ അള്ളാഹു അവനക്ക് പാണ്ഡിത്യം നൽകിയിട്ട് ആദരവ് കൊടുക്കും. അപ്പൊ മുത്തല്ലിമീങ്ങൾ ചിന്തിക്കും, അങ്ങനെ പറഞ്ഞാൽ അതിന്റെ നേരെ മഫ്ഹൂമും മുഖാലഫ് എന്താ? ആലിമീങ്ങളല്ലാത്തവരെല്ലാം ഖൈർ ഉദ്ദേശിക്കാത്ത ആളുകളാണ്. അപ്പൊ ഉമറാക്കളായ ധാരാളം അഹ്ലു സുന്നയുടെ ഉലമാഅിന്റെ സാദാത്തുക്കളെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് ഈ ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന ഉമറാക്കൾ, അവര് ഖൈർ ഉദ്ദേശിക്കാത്തവരാ. അങ്ങനെയല്ലപ്പൊ അതിന്റെ നേരെ ഇങ്ങനെ പറയുമ്പോ അങ്ങനെയല്ലേ മനസ്സിലാക്കുക? അങ്ങനെയല്ല. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ ഖൈർ അള്ളാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ അവർക്ക് നൽകി അവരെ ആലിമീങ്ങളാക്കും. വലിയ തൗഫീഖ് അള്ളാഹു കൊടുക്കും. അപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ ഉദ്ദേശിച്ച ആളുകൾ തന്നെയാണ് ആലിമീങ്ങളല്ലാത്ത ആളുകളും. ഈ രൂപേണ ഞാൻ പറഞ്ഞ ആളുകൾ പക്ഷേ വലിയ നിലക്കുള്ള സ്ഥാനം, വലിയ നിലക്കുള്ള ഖൈർ ഉദ്ദേശിച്ച ആളുകൾക്ക് ഇൽമ നൽകി അള്ളാഹു ആദരിക്കുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഒരു ആലിമിനെയും പറയണ്ട, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്തം ശരീരത്തിൽ ഓടുന്ന ഒരു സാദാത്തുക്കളെയും കുറവാക്കി പറയണ്ട. വളരെ സൂക്ഷ്മതയോടുകൂടെ നമുക്ക് ജീവിക്കാൻ പരിശുദ്ധരായ അഹ്ലു സുന്നയുടെ സംഘടനകളുടെ ഉലമാഅിന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കി, 11:30 പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാ ഈ ഫെബ്രുവരി മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് നിങ്ങളെല്ലാവരും വരണം. കഴിഞ്ഞ സ്വലാത്തിന് ബായാർ സ്വലാത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അന്ന് ദുബൈയിലായിരുന്നു, വളരെ കഷ്ടപ്പെട്ട് അൽഹംദുലില്ലാഹ് ഉസ്താദ് അവറുകളും നമ്മുടെ മജ്ലിസിൽ സംബന്ധിച്ചു. അങ്ങനെ ഷെയ്ഖുന താജുൽ അലമയുടെ അവസാനത്തെ വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള വലിയ സദസ് ബായാർ സ്വലാത്തായിരിക്കും. മഹാനരായ ഷെയ്ഖുന താജുൽ അലമക്കന്ന് ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ബായാറിൽ വന്നിറങ്ങി ഞങ്ങൾ റൂമിൽ കൊണ്ടുവന്നിരുത്തി എന്നോട് പറഞ്ഞു, വാപ്പു നിങ്ങൾ മാത്രം ഇവിടെ ഇരുന്നാൽ മതി, എല്ലാവരും അങ്ങോട്ട് പുറത്തുപോയിക്കോട്ടെ. കുറെ അവിടുന്ന് സംസാരിച്ചു. ഞാൻ അവസാനം പറഞ്ഞു, പാപ്പ അങ്ങോട്ട് പോവാ, സ്റ്റേജിക്ക് പോവാ, സമയമായിക്കണ്, എന്നാ പോവാ. അങ്ങനെ ജുബ്ബെല്ലാം ഇട്ട് തലികെട്ടെല്ലാം ശരിപ്പെടുത്തി വെച്ച് കൈപിടിച്ച് ഞങ്ങൾ സ്റ്റേജിൽ കൊണ്ടുപോയി. എന്താ വേണ്ടതെന്ന് ചോദിച്ചു, ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അൽഫാത്തിഹ എന്ന് പറഞ്ഞു. ദ്വാരത്ത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? നസീഹത്ത് വേണം. ഓ നസീഹത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും പറയാൻ വിഷമമുള്ള അവസ്ഥയിൽ ഷെയ്ഖുന താജുൽ അലമ ഒരുമിച്ചുകൂടിയ 10,000 സാക്ഷ്യപ്പെടുത്തിയിട്ട് പറഞ്ഞ, മക്കളെ നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം, അതിന്റെ അപ്പുറം അപ്പുറം നായി പോണ്ട. ആ വിലപ്പെട്ട ഉപദേശം ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു. ഈ കുറ്റിയാടിയും പരിസരവും ഇതിന്റെ തുടക്കകാലം ആദ്യകാലം സിറാജുൽ ഹുദ വരുന്നതിന്റെ മുമ്പ് ഇവിടെ മഹാന്മാരാ എന്നോട് തന്നെ ബായാർ സ്റ്റേജിൽ വെച്ചും അല്ലാതെയും പേരോട് ഉസ്താദിന്റെ സംസാരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ബായാർ സ്റ്റേജിലും വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ കുറ്റിയാടി നാട്ടിൽ മഹാന്മാരായ സാദാത്തുക്കളുടെ മക്ബറകൾ വരെ തല്ലി തകർത്ത ആളുകൾ ഈ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഈ പരിസരം മുഴുവനും ബിദഅത്തിന്റെ കക്ഷികളുടെ അധീനതയിൽ അവരുടെ അവകാശത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമയമാണ്, അവരെ അധികാരത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട പേരോട് സാദവറുകൾ അവിടുത്തെ ചെറിയ പ്രായത്തിൽ കോളേജിൽ നിന്ന് സനദ് വാങ്ങി
ഇവിടെ ദർസ് തുടങ്ങി സ്ഥാപനം തുടങ്ങി ഓലസെട്ട് കെട്ടിയിട്ട് ആ താരീഖെല്ലാം കുറ്റിയാടിക്കാരോട് ഈ നാട്ടുകാരോട് ഞാൻ പറയണോ? എന്നെക്കായാലും കൂടുതലായിട്ട് അറിയുന്ന നിങ്ങൾ, അൽഹംദുലില്ലാഹ് 25 വർഷക്കാലത്ത് കഠിനാധ്വാനം കൊണ്ട്, രാപ്പകലില്ലാത്ത വിശ്രമമില്ലാത്ത കഠിനാധ്വാനം കൊണ്ട് ഒരു വലിയ ആസ്ഥാനം അഹ്ലുസുന്നയുടെ ഒരു വലിയ കേന്ദ്രം ഇവിടെ കെട്ടിപ്പടുത്ത്, വലിയൊരു സമുച്ചയം സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തായിട്ട് ഈ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും, കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കീഴിൽ എത്രയോ മദ്രസകളും പള്ളികളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉൾപ്പെടെ ഇവിടെ നിർമ്മിതമായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ആ മഹത്തായ സ്ഥാപനത്തിന്റെ, നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, ഒന്നുമില്ല ഇൻഷാല്ലാ, അല്ലാഹു ആഫിയത്തെ ഇങ്ങോട്ട് നോക്കുക. ആ മഹത്തായ സ്ഥാപനത്തിന്റെ 25th വാർഷിക സിൽവർ ജൂബിലി മഹാസമ്മേളനം നാളെ മുതൽ അത് തുടങ്ങുകയാണ്, അത് ആരംഭിക്കുകയാണ്. ഫെബ്രുവരി മാസം 3, 4, 5 തീയതികളിൽ വലിയ വലിയ മഹാന്മാരായ സദാത്തുക്കളും പണ്ഡിത മഹത്തുക്കളും വിദേശ പ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നേതൃത്വം വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെ സംബന്ധിക്കുന്ന വലിയ സംരംഭങ്ങൾ പ്രഖ്യാപിച്ചു. സദാവറുകൾ ബയാർ സലാത്തിലും അതിന്റെ സംരംഭങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് പല വേദികളിലും ഗൾഫ് നാട്ടിലുൾപ്പെടെ അതിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ സേവനങ്ങൾ പ്രഖ്യാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി മഹാസമ്മേളനം നാളെയും മറ്റന്നാളും ഞായറാഴ്ചയും ഇവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ നിലയിലുള്ള സകല സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ദുആയും ഉണ്ടായി. മേലിലും ഈ നാട്ടുകാർ, പരിസര നാട്ടുകാർ, എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്നവർ, ഈ മഹത്തായ അഹ്ലുസുന്നയുടെ നമ്മുടെ കേന്ദ്രമാകുന്ന സിറാജുൽ ഹുദയെ നെഞ്ചിലേറ്റി അതിനെ വളർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നിലക്കുള്ള മുഴുവൻ സമീപനവും സഹകരണവും സഹായവും എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കി നമ്മുടെ സമ്മേളനം. റബ്ബേ, നീ വലിയ നിലക്ക് കബൂലാക്കി, വലിയ നിലക്ക് വിജയിപ്പിച്ചു തരണം റഹ്മാനെ. അത് നീ ഇസ്സത്താക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കുന്ന നിലക്കാക്കി തരണം റഹ്മാനെ. സകല ആയതായികളുടെ ഷറിൽ നിന്നും ഞങ്ങളെയും അഹ്ലുസുന്നയുടെ സകല ഉലമാ സദാത്തുക്കൾ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നീ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ചെറിയ നിലക്ക് ഇൻഷാല്ലാ ദ്വാരന്ന് മജ്ലിസ് പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് 10,000 സംബന്ധിക്കുന്ന മലപ്പുറം ജില്ലയിലെ എന്റെ വീടിനടുത്ത് മൂന്നാക്കൽ സ്വലാത്ത് എന്ന പേരിൽ ഞങ്ങൾ നടത്തി വരുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ്, സാധുവായ ഞാനും നമ്മുടെ കൊളത്തൂർ അലവി സഖാഫി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും കൂടി നടത്തുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് ഇൻഷാല്ലാ ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. അടുത്ത തിങ്കളാഴ്ച 6th ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീൽ തുങ്ങളുപ്പാപ്പ അടക്കമുള്ള സാദാത്തുക്കൾ സംബന്ധിക്കുന്ന മഹത്തായ മജ്ലിസിലും നിങ്ങൾ വരാൻ മറക്കരുത്. അവിടെയും ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ അവിടെയും എത്തിയിട്ടുണ്ട്. അള്ളാഹു കബൂൽ നൽകി, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുത്തെ കുടുംബത്തിലും ജീവിതത്തിലും സ്ഥാപനങ്ങളിലും പ്രവർത്തനത്തിലെല്ലാം നീ വലിയ ബറക്കത്തും ഖൈറും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇൻഷാല്ലാ ഇനി ഒരു യാസീൻ ഓതിയിട്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സിറാജുൽ ഹുദയുടെ ഈ തുടക്കം മുതൽ ഇന്നീ സമയം വരെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച്, അധ്വാനിച്ച്, സഹകരിച്ചവരിൽ നിന്ന്, അവരിൽ കുടുംബത്തിൽ നിന്നും ആര്, നമ്മിൽ നിന്ന്, നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ മജ്ലിസുകളും എല്ലാം, അഹ്ലുസുന്നയുടെ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെയാണ്. എല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നമ്മുടെ കൽപ്പിൽ അങ്ങനെ, കാരണം സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ ഹിദ്മത്ത് നമുക്കതൊരു ഇബാദത്താണ്. അത് അള്ളാഹുവിൻ കബൂലാക്കിയിട്ട് ആഖിറത്തിൽ പകരം സ്വർഗം കിട്ടാനുള്ള ആ റഅബത്തോടുകൂടെ, ആ താല്പര്യത്തോടുകൂടെ നമ്മൾ സേവനം ചെയ്യണം. അള്ളാഹു കബൂലാക്കി തരട്ടെ. അപ്പൊ നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ സിറാജുൽ ഹുദയുടെ തുടക്കം മുതൽ ഇന്നീ സമയം വരെ ആര് സഹകരിച്ച സഹായികളായ ഇഷ്ടജനങ്ങളിൽ ആര് മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഹളറാത്തിലേക്ക് അവരെല്ലാവരെയും ഉദ്ദേശിച്ച് ഇൻഷാല്ലാ ഒരു യാസീൻ ഓതിയിട്ട് ഇവിടുന്ന് കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കും. വൈല ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുമ ഇല ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മാഇൻ അൽ ഫാത്തിഹ.
العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بالضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون فآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا ينصرون وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون
إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وظللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله പലരും പല വിഷയത്തിനും ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. നമ്മുടെ അസൻ ഹാജി കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരും സംഖ്യകൾ കൊടുത്തയച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് തങ്ങൾ ദ്വാ ചെയ്യുന്നത്. ബഹ്റൈനിലെ സിറാജുൽ ഹുദയുടെ പ്രവർത്തകന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്ന് വായിച്ച് പറഞ്ഞ സമയം വളരെ വൈകിപ്പോകും. ഇപ്പം തന്നെ വളരെ വൈകിയിട്ടുണ്ട്. ഭാര്യയുടെ അസുഖം മാറാനും പ്രയാസങ്ങൾ മാറാനും 10,000 രൂപ മുത്തുത്തങ്ങൾ കള്ളാട്
അള്ളാഹു തആല രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുക. എല്ലാവർക്കും ഇൻഷാല്ലാ തങ്ങളെ ദ്വാർക്കും. മൂത്ത മകന് 18 വയസ്സ്, പിന്നീട് 4 പ്രാവശ്യം ഗർഭം അലസിപ്പോയി, ഇപ്പോൾ ഗർഭമുണ്ട്, അത് നിന്നിട്ടാൻ വേണ്ടി ദ്വാർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരും നമ്മുടെ ഒരുപാട് ആളുകൾ, നമ്മുടെ ലത്തീഫ് സാദി, പൊന്മള ഉസ്താദ്, അങ്ങനെ പലരും ചെറിയ രോഗമായിട്ട് ആശുപത്രിയിലുണ്ട്. അള്ളാഹു തആല പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ബന്ധത്തിൽ പലരും രോഗികളുണ്ട്. അതുപോലെ പലർക്കും പലവിധത്തിലുള്ള രോഗങ്ങളുണ്ട്. അള്ളാഹു തആല എല്ലാവരും രോഗങ്ങളും മാറ്റിക്കും. എല്ലാവർക്കും ഇൻഷാല്ലാ തങ്ങൾ ദ്വാർക്കും. ഓരോന്നോരോന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹ്ക്ക് എല്ലാം അറിയും. അതുകൊണ്ട് തങ്ങൾ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദ്വാർക്കും. നമ്മുടെ ഈ സദസ്സ് ഒരുപാട് ആളുകളുടെ അനുസ്മരണമാണ്. അതിൽ പ്രധാനമായി ഈ ആഴ്ചയിൽ മരണപ്പെട്ടു പോയ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമായിട്ട് കുഞ്ഞുമുദ് ഹാജി അടക്കമുള്ള എല്ലാവരും. അതുകൊണ്ട് ആരും അവിടെ അടുപ്പ് ഇങ്ങോട്ട് ആരും അടുത്ത് വരണ്ട, എല്ലാവരും ദൂരെ നിൽക്കുക. ദുആ കഴിഞ്ഞതിന് ശേഷം തങ്ങൾ ഇവിടെ ഇരിക്കും. കഴിയുന്ന ആളുകൾ, കഴിയുന്ന തങ്ങൾക്ക് ഇവരുടെ കയ്യിൽ എന്തെങ്കിലും സിറാജിലൊക്കെ ഒരു സംഭാവന കൊടുക്കുന്നവർക്ക് അവസരം ഉണ്ടാവും. തങ്ങൾ ഇവിടെ ഇരിക്കും, ഇവിടെ ഇങ്ങനെ സൗകര്യം ചെയ്യണം. അവിടെ മുന്നിന്ന് കുറച്ച് കസേര അങ്ങോട്ട് മാറ്റി നിർത്തണം ദുആ കഴിഞ്ഞാൽ. പിന്നെ ആരും തങ്ങളെ കൈപിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് നിന്നിട്ട് തെക്കും തിരക്കൊന്നും ഉണ്ടാക്കണ്ട. ഇവിടെ വരിക, ലൈനായിട്ട് ഇങ്ങനെ പോകുക. അവിടെയുള്ള ആൾക്കാരെല്ലാം ഒന്ന് മാറിക്കൊടുക്കുക. ഇങ്ങനെ ലൈനായിട്ട് അങ്ങോട്ട് പോകുക. അവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് പുറത്ത് താഴോട്ട് ഇറങ്ങിക്കുക. ഇവിടെ ഇങ്ങനെ കുറച്ച് കസേര മുന്നിൽ എടുത്തിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ ഇവിടെ ഇങ്ങനെ ആളുകൾക്ക് ഇവിടെ ഉള്ള കൂടി നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവും. കസേര കുറച്ചങ്ങോട്ട് എടുത്ത് കഴിയാം മുന്നിൽ നിന്ന്. തങ്ങൾ ദ്വാ നടത്തും. ദ്വാ കഴിഞ്ഞതിന് ശേഷമേ തങ്ങളെ കൈപിടിക്കാൻ അവസരം ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒരു 3 സ്വലാത്ത് എഴുന്നേൽക്കാൻ കഴിയുന്ന ആളുകളെല്ലാം അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 3 സ്വലാത്ത് എഴുന്നേറ്റ് ദ്വാർക്കണം. എല്ലാവരും കുറച്ച് ഈ മന്ദിരിക്കാൻ വേണ്ടി വെള്ളം വെച്ചവരൊക്കെ ഇപ്പം അങ്ങോട്ട് എടുത്തോളണം. അല്ലെങ്കിൽ ഒറ്റ വെള്ളം ഉണ്ടാവില്ല, തീർത്ത് മറിഞ്ഞു. ഇപ്പം തന്നെ അങ്ങോട്ട് എടുത്തോളണം ഓരോരുത്തരും. വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് എടുത്താൽ മതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിക വഅസ്ഹാബിക യാ ഹബീബല്ലാഹ്. اللهم صل على محمد يا رب صل عليه وسلم. اللهم يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم അച്ചേറൊന്നും ഇപ്പൊ തന്നെ മാറ്റാൻ നിൽക്കണ്ട. അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആളുകളെല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നവരെല്ലാം ഇങ്ങോട്ട് വരാം. ഉസ്താദ് പറഞ്ഞതുപോലെ മുസാഫയത്ത് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്ന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറുക. അവിടെ ആ വഴിയിൽ ആരും നിൽക്കരുത്. വെള്ളത്തിൻ്റെ കുപ്പി എടുക്കാൻ ആരും തിരക്കാക്കരുത്. സൗണ്ടാക്കാതെ അങ്ങോട്ട് വാങ്ങാം. اللهم صل على محمد يا ربي صل عليه وسلم. വെള്ളം കൊടുത്തവരെ വാങ്ങാവൂ, ഇവിടെ വെച്ചവരെ വാങ്ങാം. വേറൊരുത്തരെ വെള്ളം എടുത്താൽ പഠിച്ചോല്ലേ സിഫ തരണ്ടി. മറ്റൊന്ന് ഒന്നിങ്ങോട്ട് നോക്കുക. എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. വെള്ളം മാറിപ്പോന്നത് പരസ്പരം പൊരുത്തപ്പെടുക. കുപ്പി കൊടുത്തവർ മാത്രം കൈ നീട്ടുക, അല്ലാത്തവർ വാങ്ങാതിരിക്കുക. എല്ലാവരും പൊരുത്തപ്പെടുക. കൂട്ടത്തിൽ ആരും ഇനി സ്റ്റേജ് സദസ്സിൽ വെച്ച വെള്ളം ഇനി ഊതാൻ വേണ്ടി ഇങ്ങോട്ട് കാണിക്കരുത്. സദസ്സിൽ വെച്ച വെള്ളം തന്നെ മതി. രണ്ടാമത് ഇങ്ങനെ മുസാഫത്തിന് സമയത്ത് കാണിക്കാൻ നിൽക്കണ്ട. ഈ വെള്ളം തന്നെ, ഈ മുത്തബറക്കായ ഈ മുബാറക്കായ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അത് ബർക്കത്തുള്ളതാണ്. അള്ളാഹ് അതിന് അസറ് തരും. അള്ളാഹ് ശിഫാന തരട്ടെ ഇൻഷാല്ലാ. ഞാൻ ഇവിടുന്ന് സൗണ്ടാക്കരുത്, ദ്വാരക്കം പോവാ. ആരും സൗണ്ടാക്കരുത് ഇൻഷാല്ലാ. വെള്ളം കിട്ടിയ ആളുകൾ അത് വാങ്ങി വെക്കുക. ബാക്കിയുള്ള ആളുകൾ ലാസ്റ്റ് ഇവിടുന്ന് എടുത്തു പോവാ. ഇനി ആരും വെള്ളം കൊടുക്കാൻ നിൽക്കണ്ട. വെള്ളം വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ തിരക്കാക്കണ്ട. ഇനി വെള്ളം ലാസ്റ്റ് മുസാഫയത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഇനി ബാക്കിയുള്ള വെള്ളം ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. ഇനി ആരും വെള്ളം അങ്ങോട്ട് കൊടുക്കാനും നിൽക്കണ്ട, തിരക്കൂട്ടാനും സൗണ്ടാക്കാനും നിൽക്കണ്ട. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് പറഞ്ഞ് ദ്വാരക്കാൻ പോകുന്ന വലിയ ബറക്കത്തുള്ള സദസ്സിൽ നമ്മൾക്ക് അതവുകേടുണ്ടാവാൻ പറ്റൂല. വളരെ ശ്രദ്ധിക്കണം. ഇനി ആരും മിണ്ടണ്ട, ആരും മിണ്ടണ്ട. സത് പറഞ്ഞ പോലെ ആരും മിണ്ടണ്ട. ഇനി എല്ലാവരും ദുആയിലേക്ക് വരിക. വെള്ളം ലാസ്റ്റ് എടുക്ക. ലാസ്റ്റ് മുസാഫയത്ത് കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ ആളുകളെ വന്നെടുത്താൽ മതി ഇൻഷാ അല്ലാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദന ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ യാ റബ്ബന ലക്കൽ ഹംദു كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഹൈബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹെബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ബ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളിങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ. റബ്ബന വലംന അംഫുസന وَإِنْ لَمْ تَغْفِرْ لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലോ. കിബർ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലോ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ നവർ ഖുലൂബന ബിൽ ഇൽമി വത്തഖ്‌വാ അല്ലാഹുമ്മ നവർ ഖുലൂബന ബിനൂരി മഅരിഫതിക
وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر கொண்டு قلب حياتكنا الله ايمان ஏத்தி தரணும் رب தக்வ ஏத்தி தரணும் الله نافيا علمنا வர்த்திக்கணும் الله வரை ஏத்தி நலமர்த்தணும் رب ஹராம் இல்லன்னு ஞங்களை രക്ഷപ്പെടുത്തണം الله ஹராமுமாய் பந்தப்படுத்தி ஞங்களை நசிப்பிக்கல்ல الله ஞங்களை இஸ்ஸத்துக்கு கோட்டம் வருத்தல்ல رب ഞങ്ങളുടെ അയ്പുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണല്ലോ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മഷായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ പവിത്രമായ ഞങ്ങളെ മഹത്തായ സ്ഥാപനം സിറാജുൽ ഹുദ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ 25th വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ മജ്ലിസിന്റെ സമാപന ദിവസമായ ഈ പരിശുദ്ധ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട് വരാനിരിക്കുന്ന സമ്മേളനവുമായി ഈ സ്ഥാപനവുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ സ്ഥാപനങ്ങളുമായി അഹ്ലു സുന്നയുടെ പണ്ഡിത സദാത്തുക്കൾ സംഘടനകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട സകലർക്കും ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന് അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ വിഷമങ്ങൾ തീർക്കണം അല്ലാ ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാ നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാ ശിഫാ ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ ആ നിലക്ക് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി വലിയ നിലക്ക് വിഷമത്തോടെ കഴിയുന്ന രാത്രി കടന്നാൽ ഉറക്കില്ലാതെ ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ വരെ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ആഫിയത്ത് നൽകണം റഹ്മാൻ അർഹമുർ റഹീമായ അല്ലാ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം റബ്ബെ മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാൻ ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ സംസാരത്തിന് വിക്കലും കെട്ടലുമുള്ളവർ ചെറിയ കുട്ടികൾക്ക് അക്ഷരങ്ങൾ മൊഴിയാൻ പ്രയാസം പറഞ്ഞവരുൾപ്പെടെ നീ റാഹത്താക്കണം റഹ്മാൻ നീ ആഫിയത്ത് നൽകണം റഹ്മാന് ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ ഒരു ഭാഗം തളർന്നവര് കുഴഞ്ഞവര് സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്നവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നടക്കാത്തവരെ നീ നടത്തണം റഹ്മാന് വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാന് ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന് വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ തലവേദന സുഖപ്പെടുത്തണം അല്ലാ അലർജി സുഖപ്പെടുത്തണം റബ്ബേ ആസ്മ സുഖപ്പെടുത്തണം അല്ലാ ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ പൈൽസിന്റെ അർഷസിന്റെ രോഗം നീ ആഫിയത്ത് നൽകണം റഹ്മാൻ വയറ്റിൽ മുഴയുള്ളവർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴയുള്ളവർ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു മൂന്ന് കുട്ടികളാണുള്ളത് ചെറിയൊരു ചെറ്റക്കൂടിൽ 3 സെന്റ് സ്ഥലത്ത് വീട് കെട്ടിയിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്ന് കഴുത്തിന്റെ ഈ ചെവിയുടെ ഭാഗത്ത് മുഴ വന്നിട്ട് ഇത് കയലവീക്ക ക്യാൻസറാണ് ഓപ്പറേഷൻ നടത്തിയാൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അവർ ഒരു മരുന്ന് പോലും കൊടുക്കാതെ മടക്കി വിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞ് അർഹമുർ റഹീമായ റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാന്
അങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴയുള്ളവർ, ഗർഭപാത്രത്തിൽ മുഴയുള്ള സഹോദരിമാര്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളവരുൾപ്പെടെ റബ്ബേ നീ ഹാഫിയത്ത് നൽകണം റഹ്മാന്. ഗർഭപാത്രം താഴ്ന്നവര്, ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടവര്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മാറ്റിവെക്കാൻ ഇന്നലെ തിരുവനന്തപുരം RCCയിൽ നിന്ന് 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മജ്ജ മാറ്റിവെക്കാൻ ഡോക്ടർമാർ പറയുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് മജ്ലിസിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ച് റബ്ബയെ മാറ്റിവെക്കാൻ, അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ് വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാഹ്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വിർണ്ണപ്പെട്ട് ഹൈ ഷുഗറായിട്ട് രണ്ട് വിരല് മുറിച്ചു മാറ്റി, 5-6 കൊല്ലായിട്ട് ഒരു മരുന്നും പലിക്കാതെ പഴുപ്പ് വലിക്കുന്ന അവസ്ഥയിൽ നിസ്കാരത്തിനും നടക്കാനൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ റബ്ബെ. മടമ്പ് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കാൽമുട്ട് വേദന, അതുപോലെ കൈകാൽ കടച്ചിൽ, പുറം വേദന ഉൾപ്പെടെ റബ്ബെ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം അല്ലോ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റബ്ബെ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ, HIV സുഖപ്പെടുത്തണം അല്ലോ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലോ, ടോൺസർ സുഖപ്പെടുത്തണം റഹ്മാന്, സൊറിയാസി സുഖപ്പെടുത്തണം അല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണം റഹ്മാന്, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാന്. കഴിഞ്ഞ സമയം ഒരാൾ വന്നിട്ട് പറഞ്ഞ, അയാൾക്ക് നിസ്കരിക്കാൻ പറ്റണില്ല, 6 കൊല്ലമായിട്ട് നിസ്കാരം നിർത്തി, വസ്വാസും ഉണ്ട്, മഴയതല്ലോ റബ്ബെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമല്ലോ. അയാൾക്ക് നിയ്യത്ത് കിട്ടാതെ എങ്ങനെ മണിക്കൂറുന്നുള്ളൂ, അങ്ങനെ തക്ബീർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫാത്തിഹ ബിസ്മിയോദാൻ കിട്ടൂല, ബിസ്മിയോല കിട്ടൂ, അപ്പുറം കിട്ടൂല. അർഹമുർ റഹീമായ റബ്ബെ, ഈ നിലക്ക് പിശാച്ച് ഞങ്ങളെ സ്വാധീനിച്ച് പിശാച്ചിന്റെ കെണിയിൽ ഞങ്ങൾ കുടുങ്ങി ഞങ്ങളെ ദുനിയാവാഹറും തകരുന്ന അവസ്ഥയിൽ റബ്ബെ നീ ഞങ്ങളെ പെടുത്താതെ പൈശാചിക പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്, വസ്വാസിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ് ആ നിലക്ക് പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ പ്രവർത്തന സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. പെൺമക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, വിസക്ക് കൊടുത്തിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, ബിസിനസ് തകർന്നിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പല സാമ്പത്തിക ഞെരുക്കത്തിലും പ്രയാസപ്പെട്ട് കടം കൊണ്ട് വിഷമിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലോ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലോ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലോ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ, ആരും ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്, ആരുമില്ലാത്ത കബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമോ, രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്,